കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈഗിൾ, കൈറ്റ്, ഹാക്ക്, ഫാൾക്കൺ, വൾച്ചർ എന്നിവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെ പറ്റിയും ഈഗിൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പരുന്തല്ല എന്നുമെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിന് വളരെ നല്ല റെസ്പോൺസ് ലഭിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ അതുപോലെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മാറിപ്പോകുന്ന അല്ലെങ്കിൽ എളുപ്പം തിരിച്ചറിയാൻ കഴിയാത്ത 6 ശ്വാന കുടുംബാംഗങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ജാക്കൽ, ഉൾഫ്, ഫോക്സ്, കയോട്ട്, വൈൽഡ് ഡോഗ്, ഡോഗ് എന്നിവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കാണുന്ന ചിത്രത്തിലുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനാകുന്നു. ഒന്നാമത്തേത് കൊയോട്ടാണ്, രണ്ടാമത്തേത് ഡോഗും, മൂന്നാമത്തേത് ഫോക്സും, നാലാമത്തേത് ജാക്കളും, അഞ്ചാമത്തേത് വൈൽഡ് ഡോഗും, ആറാമത്തേത് ഉൾഫുമാണ്. ഇവ ആറും ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. എന്നാലും ഇവർ തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ഇവയിൽ കൊയോട്ടൊഴികെയുള്ള ബാക്കി 5 പേരെയും നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. കൂടാതെ ഇവയ്ക്ക് മലയാളത്തിൽ പ്രത്യേകം പേരുകളുമുണ്ട്. പലപ്പോഴും തെറ്റിച്ചു പറയുന്ന ഈ പേരുകൾ കൂടിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഇവയൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഒന്നാമത് കൊയോട്ടുകളാണ്. നോർത്ത് അമേരിക്കൻ സ്വദേശമായിട്ടുള്ള സാമാന്യം വലുപ്പമുള്ള കനേൻ സ്പീഷീസുകളാണ് കൊയോട്ടുകൾ. ചെന്നായ്ക്കളേക്കാൾ ഒരല്പം വലിപ്പം കുറവാണ് ഇവയ്ക്ക്. വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയിൽ ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. 19 സസ്പീഷീസുകളുള്ള ഇവ പ്രധാനമായും മാംസാഹാരികളാണ്. 7 മുതൽ 21 കിലോഗ്രാം വരെ ഭാരവും 58 മുതൽ 66 സെൻറ്റിമീറ്റർ വരെ ഷോൾഡർ ലെങ്തും 75 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ നീളവും ഒരു ശരാശരി ആൺ കൊയോട്ടുകൾക്കുണ്ടാവും. സസ്പീഷീസുകൾ അനുസരിച്ച് ഇവയ്ക്ക് വ്യതിയാനം വരാം. പ്രധാനമായും ചാരനിറമോ ചുവപ്പ് കലർന്ന തവിട്ടു നിറമോ ആണ് ഇവർക്കുള്ളത്. കഴുത്തു മുതലുള്ള അടിവശത്തിന് കുറച്ചുകൂടി നേരിയ നിറമായിരിക്കും ഉള്ളത്. പലപ്പോഴും കറുപ്പും വെളുപ്പും കലർന്ന പാറ്റേൺ ഇവയുടെ ശരീരത്ത് കാണാൻ സാധിക്കും. 6 മുതൽ 8 വർഷമാണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇവയുടെ ശരാശരി ആയുസ്. രണ്ടാമതായി ഡോഗുകൾ അല്ലെങ്കിൽ ഷോനന്മാരാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ജീവികളാണ് നായകൾ. വ്യത്യസ്തമായ രൂപത്തിലും വലുപ്പത്തിലുമായി 340 പരം നായകൾ ലോകത്തുണ്ട്. ശരാശരി 15 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ ഷോൾഡർ ലെങ്തും 1 കിലോ മുതൽ 40 കിലോഗ്രാം വരെ ഭാരവും 15 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ നീളവും ഇവയ്ക്കുണ്ട്. പല വ്യത്യസ്ത നിറത്തിലുമുള്ള ഇവയെ ലോകത്തിൻ്റെ എല്ലായിടത്തും കാണാൻ സാധിക്കും. മിശ്രഭോജികളായ ഇവയുടെ ശരാശരി ആയുസ് 8 മുതൽ 15 വർഷമാണ്. മൂന്നാമത്തേത് ഫോക്സുകളാണ്. കുറുക്കനതാണ് ഇവയുടെ മലയാളം പേര്. കാനഡ എന്ന ഫാമിലിയിലെ 6 ജനുസുകളിലായി 37 സ്പീഷീസുകൾ കുറുക്കന്മാരാണ് ലോകത്തുള്ളത്. ഇതിൽ തന്നെ വൾപ്പസ് എന്ന ജനുസിലെ 12 സ്പീഷീസുകളെ മാത്രമാണ് ട്രൂ ഫോക്സുകളായി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ കണ്ടുവരുന്നത് പ്രധാനമായും ബംഗാൾ ഫോക്സുകളും റെഡ് ഫോക്സുകളുമാണ്. സാമാന്യം ഇടത്തരം ചെറിയ വലിപ്പമുള്ളവരാണ് കുറുക്കന്മാർ. ശരാശരി 2 മുതൽ 10 കിലോഗ്രാം ഭാരവും 20 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ ഷോൾഡർ ലെങ്തും 30 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ നീളവും ഇവയ്ക്കുണ്ട്. അന്റാർട്ടിക്ക ഒഴികെയുള്ള ഒട്ടുമിക്ക എല്ലായിടങ്ങളിലും കുറുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പലതരം നിറങ്ങളുമുണ്ട്. ഇതിൽ കൂടുതലും ചുവപ്പോ ചുവപ്പ് കലർന്ന തവിട്ടു നിറമോ കറുപ്പോ വെളുപ്പോ അല്ലെങ്കിൽ ഇവയെല്ലാം കൂടി കലർന്ന നിറമോ ആയിരിക്കും ഉണ്ടാവുക. പല സാഹചര്യങ്ങളിലും കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവ മിശ്രഭോജികളാണ്. കൂടാതെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇവിടെ ശരാശരി ആയുസ് 2 മുതൽ 5 വർഷം വരെയാണ്. നാലാമത് ജാക്കളാണ്. കുറുനരി എന്നാണ് ഇവയുടെ മലയാളം പേര്. കാനഡ എന്ന ഫാമിലിയിലെ കാനഡി എന്ന ട്രൈബിലെ കാനഡ എന്ന സബ് ട്രൈബിൽപ്പെട്ടവരാണ് ജാക്കൾ അല്ലെങ്കിൽ കുറുനരികൾ. 3 സ്പീഷീസ് കുറുനരികളാണ് ഇന്ന് ലോകത്തുള്ളത്. ഇവയെ പ്രധാനമായും ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് കണ്ടുവരുന്നത്. 5 മുതൽ 10 കിലോഗ്രാം വരെ ഭാരവും 30 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ ഷോൾഡർ ലെങ്തും 60 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ നീളവും ഒരു ശരാശരി കുറുനരിക്കുണ്ടാകും. ഇളം തവിട്ടു നിറമോ തവിട്ട് കലർന്ന ചുവപ്പ് നിറമോ ഓറഞ്ചോ തവിട്ട് കലർന്ന മഞ്ഞ നിറമോ മഞ്ഞ കലർന്ന സ്വർണ്ണ നിറത്തിലോ ഇവയെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ കറുപ്പും വെളുപ്പും കലർന്ന വരകളും ഇവയിൽ കാണാൻ സാധിക്കും. പല സാഹചര്യങ്ങളിലും ഇവ ജീവിക്കുന്നത് കൊണ്ട് തന്നെ പല നിറത്തിലും ഇവയെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ മിശ്രഭോജികളായ ഇവയുടെ ശരാശരി ആയുസ് 10 മുതൽ 12 വർഷമാണ്. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് വൈൽഡ് ഡോഗ് അല്ലെങ്കിൽ കാട്ടുനായകളെയാണ്. കാനഡ എന്ന ഫാമിലിയിൽ 35 സ്പീഷീസ് പേരും വൈൽഡ് ഡോഗ് അല്ലെങ്കിൽ കാട്ടുനായകളാണ് ലോകത്തുള്ളത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായവ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് ആണ്. എന്നാൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരിനം കാട്ടുനായകയാണ്. ഏഷ്യൻ വൈൽഡ് ഡോഗ്, ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്, ഇന്ത്യൻ വൈൽഡ് ഡോഗ്, വിസിലിൻ ഡോഗ്, റെഡ് ഡോഗ്, മൗണ്ടൻ വുൾഫ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡോലാണത്. പ്രധാനമായും ഇന്ത്യ ഉൾപ്പെടുന്ന സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇവയെ കണ്ടുവരുന്നത്. 12 മുതൽ 20 കിലോഗ്രാം വരെ ഭാരവും 40 മുതൽ 55 സെൻറ്റിമീറ്റർ വരെ ഷോർഡർ ലെങ്തും 75 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ നീളവും ഒരു ശരാശരി ഡോലിനുണ്ട്. ചുവന്ന തുരുമ്പിച്ച നിറമോ മങ്ങിയ ചുവപ്പ് കലർന്ന ചാരനിറമോ ആണ് ഇവർക്കുള്ളത്. മിക്കവാറും കാടുനിറത്തോടു കൂടിയ വാലാണ് ഇവർക്കുള്ളത്. മിശ്രഭോജികളായ ഇവയുടെ ശരാശരി ആയുസ് 10 മുതൽ 13 വർഷമാണ്. ആറാമതായി നോക്കാൻ പോകുന്നത് ഊൾഫിനിയാണ്. ചെന്നായി എന്നാണ് ഇവയുടെ മലയാളം പേര്. കാനഡ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗങ്ങളാണ് ഊൾഫുകൾ അല്ലെങ്കിൽ ചെന്നായികൾ. പ്രധാനമായും ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. 3 സ്പീഷീസുകളിലായി 40 സബ്സ്പീഷീസ് ചെന്നായികളാണ് ലോകത്തുള്ളത്. 30 മുതൽ 80 കിലോഗ്രാം വരെ ഭാരവും 60 മുതൽ 80 സെൻറ്റിമീറ്റർ വരെ ഷോൾഡർ ലെങ്തും 1 മുതൽ 1.6 മീറ്റർ വരെ നീളവും ഒരു ശരാശരി ചെന്നായിക്കുണ്ട്. വളരെ വ്യത്യസ്തമായ നിറങ്ങളിൽ നമുക്കിവയെ കാണാൻ സാധിക്കും. ഗ്രേ ടാൻ, കറുപ്പ്, വെള്ള, തവിട്ട് എന്നീ നിറങ്ങളുടെ 100-ൽ പരം ഷെയ്ഡുകളിലും കളർ കോമ്പിനേഷനുകളിലും നമുക്കിവയെ കാണാൻ സാധിക്കുന്നതാണ്. പൂർണ്ണമായും മാംസാഹാരികളായ ഇവയുടെ ശരാശരി ആയുസ് 14 വർഷമാണ്. ഇത്രയുമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. എന്നാൽ ഒറ്റനോട്ടത്തിൽ ഇവയെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കും. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വലിപ്പത്തിൻ്റെ കാര്യമെടുക്കാം. കൊയോട്ട്, നായ, ചെന്നായ, കുറുനരി, കുറുക്കൻ, കാട്ടുനായ ഇവയിൽ 6 എണ്ണത്തിനും വെച്ച് വലിപ്പത്തിന് മുന്നിൽ ഊൾഫ് അല്ലെങ്കിൽ ചെന്നായ തന്നെയാണ്. വളരെ വ്യത്യസ്ത വലുപ്പമുള്ള ഷോണന്മാർ ലോകത്തുള്ളത് കൊണ്ട് തന്നെ രണ്ടാം സ്ഥാനം ഷോണന്മാർക്ക് നൽകാം. ചെന്നായക്കളേക്കാൾ ഒരല്പം ചെറുതാണ് കൊയോട്ടുകൾ. താരതമ്യ മെലിഞ്ഞ ശരീരവുമാണ് ഇവർക്കുള്ളത്.
കൊയോട്ടുകളെക്കാൾ ഒരല്പം ചെറുതാണ് ഡോൾ. ഡോളിനേക്കാൾ ഒരല്പം കൂടി ചെറുതാണ് ജാക്കൾ അല്ലെങ്കിൽ കുറുനരി. ഇവയിൽ എല്ലാത്തിലും വെച്ച് തന്നെ ഏറ്റവും ചെറുതാണ് ഫോക്സ് അല്ലെങ്കിൽ കുറുക്കന്മാർ. രണ്ടാമതായി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഇവയുടെ കണ്ണുകളുടെ നിർമ്മാണം. ചെന്നായ്ക്കളുടെ കണ്ണുകൾ താരതമ്യം ചെറുതാണ്. കൂടാതെ കണ്ണുകളുടെ നിറം മഞ്ഞയിൽ കറുപ്പായിരിക്കും. അപൂർവമായി നീല കറുപ്പ് എന്നീ നിറങ്ങളും ഇവയ്ക്ക് കാണാൻ സാധിക്കും. നായ്ക്കൾക്ക് താരതമ്യം വളരെ വലിയ കണ്ണുകളാണുള്ളത്. മഞ്ഞയും തവിട്ടു നിറവുമാണ് ഇവയുടെ കണ്ണിൻ്റെ നിറം. എന്നാൽ ചില ഇന്ത്യൻ ബ്രീഡുകൾക്ക് വെള്ള നിറവും കാണാറുണ്ട്. കൂടാതെ മറ്റ് കാനഡയൻ കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നായ്ക്കൾക്ക് വളരെ നന്നായി ചലിപ്പിക്കാൻ കഴിയുന്ന പിരുകങ്ങളുമുണ്ട്. കയോട്ട്, കുറുനരി, കുറുക്കൻ, ഡോൾ എന്നിവയുടെ കണ്ണുകൾക്ക് തവിട്ട് അല്ലെങ്കിൽ മഞ്ഞ നിറമാണുള്ളത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ നിറങ്ങൾക്ക് വ്യതിയാനമുണ്ടായേക്കാം. മൂന്നാമതായി ഇവയുടെ കാലുകളുടെ പ്രത്യേകതയാണ്. ശരീരത്തിന് ആനുപാതികമായി ഫോക്സ് അല്ലെങ്കിൽ കുറുക്കന് വളരെയേറെ നീളം കൂടി കനം കുറഞ്ഞ കാലുകളാണുള്ളത്. അതുപോലെ തന്നെ കൊയോട്ടുകളുടെ കാലുകളും ശരീരത്തിന് ആനുപാതികമായി വലുതായിരിക്കുമെങ്കിലും കുറച്ചുകൂടി ബലിഷ്ടവും കനമുള്ളതുമായിരിക്കും. ചെന്നായ, കുറുനരി, ഡോൾ എന്നിവയ്ക്ക് ശ്വാനന്മാരെ അപേക്ഷിച്ച് കാലുകൾക്ക് നീളം കൂടുതലായിരിക്കും. നാലാമതായി ഇവയുടെ തലയുടെ ആകൃതി പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ചെന്നായയുടെ തല ശരീരത്തിന് ആനുപാതികമായി വളരെ വലുതും വീതിയേറിയതുമാണ്. കൂടാതെ ഇവയുടെ മൂക്കിനും താരതമ്യ നീളം കൂടുതലാണ്. കൊയോട്ടിനും നായയ്ക്കും ഡോലിനും കുറുനരിക്കുമെല്ലാം ചെന്നായയോട് സമാനമായ ചെറിയ തലയാണുള്ളത്. എന്നാൽ കുറുക്കന് വളരെ മെലിഞ്ഞ നീളം കൂടി തലയാണുള്ളത്. അഞ്ചാമതായി ഇവയുടെ ചെവി തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കാൻ പോകുന്നത്. ചെന്നായ്ക്കൾക്ക് മുന്നോട്ട് നോക്കി നിവർന്നു നിൽക്കുന്ന ചെറു ചെവികളാണുള്ളത്. എന്നാൽ കൊയോട്ടുകൾക്ക് ഇത് സാമാന്യം വലുപ്പമുള്ള ഇരുവശത്തോട്ടും നോക്കി നിൽക്കുന്ന നിവർന്ന ചെവികളാണ്. കുറുനരികൾക്കും കുറുക്കന്മാർക്കും ഇടത്തരം വലുപ്പമുള്ള വീതിയേറിയ മുന്നോട്ട് നോക്കി നിൽക്കുന്ന നിവർന്ന ചെവികളാണുള്ളത്. ഡോലുകൾക്ക് ഇത് ഇടത്തരം വലുപ്പമുള്ള വീതിയേറിയ മുന്നോട്ട് നോക്കി നിൽക്കുന്ന നിവർന്ന ചെവികളാണ്. എന്നാൽ ശ്വാനന്മാർക്ക് നിവർന്നതും പരന്നതും തൂങ്ങിയതുമായ പലതരം ചെവികളാണുള്ളത്. ആറാമതായി ഇവയുടെ വാലുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരീരത്തോട് താരതമ്യപ്പെടുത്തിയാലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയാലും ഏറ്റവും നീളം വാലുള്ളത് ഫോക്സ് അല്ലെങ്കിൽ കുറുക്കന്മാർക്കാണ്. രണ്ടാമത് കൊയോട്ടുകൾക്കും മൂന്നാമത് ചെന്നായ്ക്കൾക്കും നാലാമത് നായ്ക്കൾക്കും അഞ്ചാമത് ഡോളിക്കും ഏറ്റവും ചെറിയ വാലുള്ളത് കുറുനരിക്കുമാണ്. ഏഴാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ ബുദ്ധിശക്തിയെ പറ്റിയാണ്. ഇവരിൽ വെച്ച് ഏറ്റവും ബുദ്ധിശക്തിയുള്ളത് ചെന്നായ്ക്കൾക്കാണ്. താരതമ്യം വലിയ തലച്ചോറും ഇവർക്കാണുള്ളത്. രണ്ടാമത് കുറുക്കനാണ്, മൂന്നാമത് ഡോലിനും, നാലാമത് കുറുനരിക്കും, അഞ്ചാമത് കൊയോട്ടിനും, ആറാമതാണ് നായ്ക്കളും വരുന്നത്. ഇതെല്ലാം പഠിച്ചു വെച്ച ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവയെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അടുത്തുക. നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.